പയ്യന്നൂർ പ്രസ് ഫോറവും ജനകീയ നിർമ്മാണ കമ്മിറ്റിയും മാധ്യമപ്രവർത്തകനായ ഷാജിക്ക് വീട് നിർമ്മിച്ചു നൽകി. വീടിന്റെ താക്കോൽദാനം സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു. ബ്ലാക്ക്മെയിൽ ജേർണലിസം വർദ്ധിച്ചു വരുന്ന കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് സ്പീക്കർ പറഞ്ഞു. രണ്ടു വർഷം മുമ്പ് തെങ്ങുവീണ് വീട് തകർന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ ഷാജിക്ക് പയ്യന്നൂർ പ്രസ് ഫോറവും ജനകീയ നിർമ്മാണ കമ്മിറ്റിയും ചേർന്നാണ് പുതിയ വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽദാന കർമ്മം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു. പലതരത്തിൽ പത്രപ്രവർത്തനം, ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും എഴുതുക, എന്നിട്ട് പണം വാങ്ങിക്കുക, സെറ്റിൽമെൻറ്റ് ശ്രമിക്കുക, അങ്ങനെ സമ്പന്നരാകുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. അതൊരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്. പക്ഷെ ഭൂരിഭാഗവും സത്യസന്ധമായി മാധ്യമപ്രവർത്തനം നടത്തുന്നവരാണ്. ഞാൻ പറഞ്ഞ രണ്ടാം ഗണത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് ഷാജിക്ക് ഇത്തരം ഒരു വീട് നിർമ്മിക്കാൻ കഴിയാതെ പോയത്. ഒന്നാം ഘട്ടത്തിൽ ആളുകളെപ്പറ്റി നുണ പ്രചരിപ്പിച്ച് സെറ്റിൽമെൻറ്റ് നടത്തി പണം വാങ്ങിക്കുന്ന ആളായിരുന്നുവെങ്കിൽ ഒരു ജനകീയ കമ്മിറ്റിയുടെയും പിന്തുണ ഇല്ലാതെ ഷാജിക്ക് വീട് നിർമ്മിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഷാജി പെട്ടത് രണ്ടാം ഗണത്തിലാണ്. ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് പത്രപ്രവർത്തനം നടത്തിയ അനുഭവം അദ്ദേഹത്തിനില്ല. ഇന്നത്തെ കാലത്ത് ഇത്തരം ആളുകളുണ്ട്. നല്ലതുപോലെ പലതരത്തിൽ ഭീഷണിപ്പെടുത്തും, ആരെയും ഭീഷണിപ്പെടുത്തും. പയ്യന്നൂർ തേരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. കെട്ടിട നിർമ്മാണത്തിന് സഹായിച്ച തൊഴിലാളികളെയും വിവിധ അവാർഡുകൾ നേടിയ മാധ്യമപ്രവർത്തകരെയും ടി ഐ മസൂദൻ എം എൽ എ ഉപഹാരം നൽകി ആദരിച്ചു. ടി ഭരതൻ, പി എ സന്തോഷ്, ടി പവിത്രൻ, രാജീവൻ പച്ച എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പ്രസ് ഫോറം അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.